ഹായ്, എല്ലാവർക്കും നമസ്കാരം. അമീസ് കിച്ചനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി നൂഡിൽസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയ നൂഡിൽസ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുളപ്പിച്ച പയറെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഉപയോഗിക്കാം. പിന്നെ ക്യാരറ്റ്, മുട്ടക്കോസ്, സവാള, പച്ചമുളക്. അപ്പോൾ ഇത് നീളത്തിനാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നൂഡിൽസ്, അത് ആവശ്യാനുസരണം ഉപയോഗിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 3 ബാർ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഹോട്ടൽ നൂഡിൽസാണ്, ഇപ്പി അങ്ങനെയുള്ള നൂഡിൽസ് അല്ല, ഹോട്ടൽ നൂഡിൽസാണ്. ഞാൻ വേവിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം വേവിക്കാം, അപ്പോൾ തമ്മിൽ ഒട്ടത്തില്ല. അപ്പോൾ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിലാണ് ഇങ്ങനെയുള്ള നൂഡിൽസിനൊക്കെ വളരെ നന്നായിരിക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ക്യാരറ്റ് ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ വഴറ്റാം. അപ്പോൾ നമ്മുടെ നൂഡിൽസിന് അധികം ഓവറായിട്ട് വഴങ്ങേണ്ട കാര്യമില്ല, ഒരു മീഡിയം സമയത്ത് വേണ്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു. അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3 കൂടെ നന്നായിട്ടൊന്ന് വാടണം. അതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ്, അപ്പോൾ അത് നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുവാണ്. അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം. ഇതൊന്നായി വരുമ്പോഴത്തേക്കും നമുക്ക് മുട്ടക്കോസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വലുതായിട്ട് ഇതൊന്നും വേവേണ്ട കാര്യമില്ല, വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ മുട്ടക്കോസ് കൂടെ നമുക്ക് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസിന് പൊതുവിൽ ഒരു ഉപ്പ് കാണും, അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് വാട്ടി, ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും മുളപ്പിച്ച പയർ ഇട്ട് കൊടുക്കാം. അത് മുളപ്പിച്ചതായതുകൊണ്ട് തന്നെ അധികം വേവേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് സോസുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഗ്രീൻ ചില്ലിയുടെ സോസ് ഒഴിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മതി, ഇപ്പോൾ എരിവൊക്കെ അധികം വേണ്ടാത്തവർ അത് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസാണ്. 1.5 ടീസ്പൂൺ സോയാ സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1.5 ടീസ്പൂണോളം തന്നെ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ആവശ്യാനുസരണം ഉപയോഗിച്ച് കൊടുക്കുക. അപ്പോൾ 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അധികം മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നൂഡിൽസ് പാക്കറ്റിലുള്ള മസാലകളോ അങ്ങനെയുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫെനൽ ലീവ്സ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ മണം നല്ലതാണ്. അപ്പോൾ അതില്ലാത്തവർ നമ്മുടെ കൊറിയണ്ടർ ലീവ്സ് ആയാലും മതി, ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ താങ്ക് യു.